ആരിഫിന് സിപിഎം നേതാവ് എന്ന രീതിയിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ആരിഫിന്റെ കത്തിന്മേൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല. ആരിഫ് ആവശ്യപ്പെട്ട വിഷയത്തിൽ വകുപ്പ് തലത്തിൽ നടത്തിയ അന്വേഷണം തൃപ്തികരമെന്നും അദ്ദേഹം പറഞ്ഞു. എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ റോഡിന് ഡാമേജ് വന്നതിനെ പറ്റിയാണ് അദ്ദേഹം കൊടുത്ത കത്തെങ്കിൽ അത് സർക്കാർ തലത്തിൽ ആലോചിച്ച് പരിഹാരം കണ്ടൊരു പ്രശ്നമാണ്. പാർട്ടി നേതാവ് എന്ന നിലയിൽ അതിനകത്ത് എന്തെങ്കിലും അദ്ദേഹത്തിന് പോരായ്മ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ആലോചിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കും. ഒരു വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം വകുപ്പ് തലത്തിൽ അന്വേഷിച്ചു അന്വേഷിച്ച് അതിന്റെ കൃത്യമായ റിപ്പോർട്ട് ഗവൺമെന്റ് ബന്ധപ്പെട്ട ആളുകൾ കൊടുത്തിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ജി സുധാകരനെതിരെ ഉയർന്ന പരാതിയിൽ കമ്മീഷന് മുന്നിൽ എച്ച് സലാമിനൊപ്പം നിന്ന വ്യക്തിയാണ് സജി ചെറിയാൻ. എ എം ആരിഫിനെ പോലെ തന്നെ സുധാകരനെതിരെ നിലപാടെടുത്ത ആൾ. അദ്ദേഹം പോലും ആരിഫിന്റെ ഈ വിഷയത്തിലെ ഇടപെടലിനെ തള്ളിപ്പറയുന്നു എന്നതിനെ എങ്ങനെ കാണും? തീർച്ചയായിട്ടും രേണുക, ഇത്തരത്തിൽ ഇപ്പോൾ മന്ത്രി ജി സുധാകരൻ, ക്ഷമിക്കണം, മന്ത്രി സജി ചെറിയാൻ നമ്മളോട് പ്രതികരിച്ചത് ഇന്നലെ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എ എം ആരിഫ് എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. റോഡ് നിർമ്മാണത്തെ സംബന്ധിച്ച് അത്തരം ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ എ എം ആരിഫ് എം പി ആവശ്യപ്പെട്ട അന്വേഷണം അത് സംബന്ധിച്ച് മന്ത്രി ജി സുധാകരന്റെ കാലത്ത് തന്നെ ആ റോഡ് നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ആരിഫിന്റെ ആവശ്യപ്രകാരം അന്വേഷണം നടത്തുകയും അതിന്റെ റിപ്പോർട്ട്, വിജിലൻസ് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് എം പിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്നലെ പങ്കെടുത്ത ചർച്ചകളടക്കം എം പി വ്യക്തമാക്കിയിരുന്നത് ഇതിന് മുമ്പ് ഒരു വിജിലൻസ് അന്വേഷണം നടന്നു വന്നതിനെ സംബന്ധിച്ച് തനിക്ക് യാതൊരുവിധ ധാരണയും ഇല്ല, അത്തരം ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടതെന്നാണ്. പക്ഷേ ഇപ്പോൾ സജി ചെറിയാൻ പറയുന്നത് ഇത്തരം ജി സുധാകരന്റെ കാലത്ത് തന്നെ ആരിഫിന്റെ ആവശ്യപ്രകാരം പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിൽ ഉണ്ടായ റിപ്പോർട്ടിനെ സംബന്ധിച്ച് തൃപ്തികരമാണ്. ആരിഫ് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക്, എം പി എന്നതിനപ്പുറം പാർട്ടി നേതാവ് എന്ന രീതിയിൽ എന്തെങ്കിലും പോരായ്മകൾ, ഈ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട സംഭവത്തിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കുമെന്ന് തന്നെയാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. അതായത് സംഘടനാ രീതിയിൽ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, അത്തരം പരിശോധിക്കപ്പെട്ട ഈ, അതായത് ജി സുധാകരന്റെ കാലത്ത് തന്നെ പരിഹരിക്കപ്പെടുകയും പരിശോധിക്കപ്പെടുകയും ചെയ്ത ഒരു സംഭവത്തിൽ വീണ്ടും ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സിപിഎമ്മിലെ ചേരിപ്പോരന്റെ ഭാഗമായാണ് ഇത്തരം പരാതികളടക്കം മുന്നോട്ട് വരുന്നത് എന്ന് തന്നെയാണ്. അത്തരം കാര്യങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് നമുക്ക് സജി ചെറിയാന്റെ ഭാഗത്ത് നടക്കും ഇപ്പോൾ ലഭിക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.